ഹായ് എവ്രിവൺ, ഞാൻ ഇന്ന് ചെയ്യുന്ന ഒരു പോട്ട് പെയിൻറിംഗ് ആണ്. അപ്പോൾ ആ പോട്ട് പെയിൻറിങ്ങിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന പോട്ട് ഇതാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിന് വേണ്ടി കുറച്ച് പെയിൻ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ പാലറ്റ് എടുത്തിട്ടുണ്ട്, ബ്രഷ് ഉണ്ട്, പിന്നെ ഒരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ പെയിൻറ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിൽ വൈറ്റ് പെയിൻ്റ് അടിക്കാം. അപ്പോൾ എടുത്തേക്കുന്ന പെയിൻറ്റിൻ്റെ കളേഴ്സ് ഒന്ന് വൈറ്റ്, പിന്നെ ഒരു മെജന്ത, ഒരു യെല്ലോ കളറ്, ബ്ലാക്ക്, പിന്നെ ഒരു ബ്ലൂ എടുത്തിട്ടുണ്ട്. ഇത് വൈറ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വൈറ്റ് അടിക്കണം. ഈ വൈറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആവാനും നമുക്ക് ബ്രഷിൽ അടിക്കുന്നതിനെക്കാട്ടി വേഗം ചെയ്തെടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വൈറ്റ് ഇതിൽ ഇടാം. ഞാൻ ഈ സ്പോഞ്ച് ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ വെറ്റാക്കിയിട്ട് ഇതിൽ ഇങ്ങനത്തെ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. നമുക്കിതിന് ഒരു കോട്ടും കൂടി ഇടണം. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഇത് ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ട് സെയിം മെത്തേഡിൽ നമുക്ക് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷം അടുത്ത കോട്ടിടാം. ഞാൻ വൈറ്റ് ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ്ലി അങ്ങ് ഫിനിഷിംഗ് ആയിട്ട് ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആ കോട്ടിങ് ആ ഒരു ഇത് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത്, ഞാനിപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇടാനായിട്ട് വിചാരിച്ചിരിക്കുന്നത് ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്യുന്നത്. നമുക്ക് അറിയാം ബ്ലൂവും യെല്ലോയും കൂടെ മിക്സ് ചെയ്താൽ ഒരു ഗ്രീനിഷ് ടിൻ്റാണ് നമുക്ക് കിട്ടാറ്, ഈ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ. അപ്പം നമ്മൾ ഇതെങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് നോക്കാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഞാൻ ഇതിൻ്റെ പുറത്തൊരു പടം വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ആ പടം വരയ്ക്കുന്നതിൻ്റെ പുറകു വശത്തുള്ള കളറാണ് ഈ രണ്ട് കളറും മിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ശരിക്കുള്ള ഗ്രീനും അല്ല, ടർക്കോയിഷ് ബ്ലൂ ബ്ലൂവും അല്ലാത്ത ഒരു ഒരു കളറാണ്. ഇതിൻ്റെ ആദ്യത്തെ ആ ഗ്രീൻ കളർ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അരികൊന്ന് വൃത്തിയാക്കുക. അതിനുശേഷം ഇനി അതിൻ്റെ ഉള്ളിലും നമുക്ക് ചെയ്യണം. അത് ബ്ലാക്ക് ഇട്ട് ചെയ്യാം. പിന്നെ ഉണങ്ങണം, ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയതിന് ശേഷമാണ് ഇതിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്
ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതും കൂടെ ചെയ്യാം. ഇപ്പം ഇത് ഫിനിഷ് ആയിട്ടുണ്ട്, എല്ലാ കളറും നല്ല ഈവനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്ത് അകത്തെ ഭാഗം ഞാൻ ചെയ്തിട്ടില്ല, അടിഭാഗവും ചെയ്തിട്ടില്ല. ഇനി ഇതിൻ്റെ അത് വരയ്ക്കണം. വരച്ചതിന് ശേഷം, അത് ഉണങ്ങിയതിന് ശേഷം അടിയിലത്തെയും ഉള്ളിലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് വരയ്ക്കാം. ബ്ലാക്ക് പെയിൻ്റ് ആണ് എടുക്കുന്നത്. ഞാൻ മരങ്ങളാണ് വരയ്ക്കാനായിട്ട് വിചാരിക്കുന്നത്. നല്ല വരയ്ക്കാൻ കഴിവുള്ളവർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല പടങ്ങൾ വരയ്ക്കാം. ഇതിപ്പോൾ അകത്തിനി നമുക്ക് ബ്ലാക്ക് ഇടണം, താഴെയും ഇടണം. അത് രണ്ടുകൂടെ കഴിഞ്ഞു, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഞാനിതിപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പെയിൻറ്റിങ് എല്ലാം തീർത്ത് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യാൻ അറിയാതെയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.